നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ECHS-ലെ കാർഡ് സൈറ്റിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്, പോളിക്ലിനിക് എങ്ങനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ECHS-ന് സൈറ്റ് സെർച്ച് ചെയ്യുക. അപ്പോൾ ECHS സോഴ്സ് ഇൻഫോസിസ് എന്നുള്ള സൈറ്റാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. ECHS.sourceinfosys.com അത് നമ്മൾ സെലക്ട് ചെയ്തു, ഓപ്പണായി വരുന്നു. വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു ഓപ്ഷൻ ഉണ്ട്, ഓൾറെഡി രജിസ്റ്റേർഡ്, ക്ലിക്ക് ലോഗിൻ. നമ്മൾ ഓൾറെഡി രജിസ്ട്രേഷൻ കഴിഞ്ഞാണെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി, ഇല്ല എങ്കിൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുന്നതിലേക്കായി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് ഇവിടെ നോക്കൂ, എക്സ് സർവീസിൻ്റെ നെയിമാണ്. അതിനു മുമ്പ് കാറ്റഗറി ചോദിക്കുന്നുണ്ട്. കാറ്റഗറിയിൽ എക്സ് സർവീസ് പെൻഷനർ ഉണ്ട്, സ്പൗസ് ഉണ്ട്, വേൾഡ് വാർ ഉണ്ട്, ഇതിലേതാണെന്ന് വെച്ചാൽ അത് കൊടുക്കാം. അപ്പം നമ്മൾ എക്സ് സർവീസ് പെൻഷനാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നെയിം കൊടുക്കുക. ഇപ്പം നെയിം ചന്ദ്രൻ, ചന്ദ്ര ശേഖർ ആണ് കൊടുത്തത്. അപ്പം അദ്ദേഹത്തിൻ്റെ സർവീസ് നമ്പർ ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു നമ്പർ, ജസ്റ്റ് ഒരു നമ്പർ കൊടുത്തു. അതിന് പ്രിഫിക്സും സഫിക്സും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. പ്രിഫിക്സും സഫിക്സും ഇല്ല എങ്കിൽ ഒരു ഡോളർ സൈൻ കൊടുക്കുക. നമ്മുടെ എസ് ഇട്ടിട്ട് ഒരു വെട്ടിടുന്നില്ല, ഡോളർ സൈൻ. അതായത് മിക്കവാറും നമ്പർ കീയിൽ നാല് ഫോർത്ത് കീ അല്ലേ, നാലാം നമ്പർ കീ ആണ്. അതിൻ്റെ അതെ ഷിഫ്റ്റ് ചെയ്തിട്ട് ചെയ്താൽ ഈ ഡോളർ സൈൻ കിട്ടും. അതിനുശേഷം കൺട്രി, അത് ഇന്ത്യ ആണ്. ദെൻ മൊബൈൽ നമ്പർ. ഈ മൊബൈൽ നമ്പർ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഏത് നമ്പറാണോ നമ്മൾ ഡോക്യുമെൻറ്റിൽ കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ടൈമിൽ ആദ്യം റെക്കോർഡ്സിൽ കൊടുത്തിട്ടുള്ളത്, ആ മൊബൈൽ നമ്പർ തന്നെ വേണം നമ്മളിവിടെ കൊടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റി കൊടുക്കരുത്. കൈമാറ്റി കൊടുത്താൽ നമുക്ക് ഡേറ്റാസ് അവൈലബിൾ ആയിരിക്കത്തില്ല. ഇത് ലോഗിൻ ആവും, പക്ഷെ നമുക്ക് അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെഡ്ക്വാർട്ടേഴ്സിൽ കോൺടാക്ട് ചെയ്യേണ്ടി വരും. അതിനേക്കാൾ നല്ലത് ആദ്യം കൊടുക്കുമ്പം തന്നെ കറക്റ്റ് ഫോൺ നമ്പർ തന്നെ കൊടുക്കുക. നമ്മൾ ഏതാണോ നേരത്തെ റെക്കോർഡ്സിൽ കൊടുത്തിട്ടുള്ളത് സെയിം മൊബൈൽ നമ്പർ തന്നെ ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ നമുക്കൊരു ഡേറ്റയും അതിനകത്ത് അവൈലബിൾ ആയിരിക്കത്തില്ല. പിന്നീട് അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ചേഞ്ച് ചെയ്യാൻ. ദെൻ ക്രിയേറ്റ് പാസ്വേഡ്. ഇവിടെ നമുക്ക് പാസ്വേഡ് രണ്ടും കൊടുക്കാം. പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കാം, മറന്നു പോകരുത്. ദെൻ വാട്ട് ഈസ് യുവർ മദേഴ്സ് നെയിം. ഇതൊരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ആണ്. അപ്പം അമ്മയുടെ പേര് നമ്മൾ കൊടുക്കുക. അത് എങ്ങനെയാണ് കൊടുത്തത്, ചിലർ ഇനിഷ്യൽ ചേർത്തായിരിക്കും, ഇനിഷ്യൽ ഇല്ലാതായിരിക്കും, ചിലർ വീട്ടിൽ വിളിക്കുന്ന പേരായിരിക്കും, അല്ലെ അങ്ങനെ എന്തെങ്കിലും വെച്ച്. ഏതാണോ കൊടുക്കുന്നത് അത് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം, മറന്നു പോകരുത്. പ്ലേസ് ഓഫ് ബർത്ത്, നമ്മൾ ജനിച്ച സ്ഥലം ഏതാണെന്ന് വെച്ചാൽ അതും നോട്ട് ചെയ്യണം. കാര്യം ചിലർ ലോക്കൽ നെയിം ആയിരിക്കും കൊടുക്കുന്നത്, ചിലർ പിന്നെ എന്താണ് ഡിസ്ട്രിക്റ്റിൻ്റെ നെയിം ആയിരിക്കും, പ്ലേസിൻ്റെ. അപ്പം എങ്ങനെയാണ് അത് കൊടുക്കുന്നതെന്നുള്ളത് നോക്കിയിട്ട് അതും കറക്റ്റായിട്ട് നോട്ട് ചെയ്യുക, അപ്പം മറന്നു പോകരുത്. അടുത്തത് ഒരു വെരിഫിക്കേഷൻ കോഡുണ്ട്. ആ വെരിഫിക്കേഷൻ കോഡ് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. വെരിഫിക്കേഷൻ കോഡ് എന്ന് പറയുമ്പോഴത്തേന് അത് കാൽക്കുലേറ്റർ ആണ്, കാൽക്കുലേറ്റർ വേണം. A5YB7U, ഇത് സ്മോൾ ആണ്, തെറ്റാണ്. കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക, A5YB7U. കൊടുത്തതിന് ശേഷം നമ്മൾ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഡേറ്റ കറക്റ്റ് കൊടുക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ മൊബൈൽ നമ്പറിൽ നമുക്ക് വെരിഫിക്കേഷൻ കഴിഞ്ഞ് ക്ലിയർ ആയിട്ട് അവൈലാവും. ഇനി ഇൻ കേസ് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരുന്ന നമ്പറുകൾ കോൺടാക്ട് ചെയ്യാം. എന്താ വാട്സാപ്പ് നമ്പർ എന്ന് പറഞ്ഞതിൽ പെട്ടെന്ന് തന്നെ അവർ കറക്റ്റ് ചെയ്ത് തരുന്നുണ്ട്, എനിക്ക് അനുഭവമുള്ളതാണ്. ഇതിൽ ഏതിൽ കോൺടാക്ട് ചെയ്താലും അവർ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യും. നെക്സ്റ്റ്, ഇതിപ്പോൾ നമ്മൾ വൺസ് ഇതെല്ലാം കഴിഞ്ഞു, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ അടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാൻ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ക്ലിക്ക് ടു ലോഗിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഞാൻ മൊബൈൽ നമ്പർ കൊടുത്തു, ദെൻ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയുന്നു. അപ്പം നമ്മൾ കൊടുത്ത പാസ്വേഡ് അതിനകത്ത് എൻ്റർ ചെയ്യണം. ലോഗിൻ ചെയ്തു. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇങ്ങനെയാണ് കാണുക. ഇപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടോ, എന്തെല്ലാം ഇതിനകത്ത് ചെയ്തിട്ടുണ്ടോ, അതല്ല. ഇത് ആ സെയിം ഫോൺ നമ്പർ ആണെങ്കിൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ, ഇല്ലെങ്കിൽ ഈ ഇമെയിൽ ഐ ഡി വെരിഫൈഡ്, മൊബൈൽ നമ്പർ വെരിഫൈഡ്, ഈ രണ്ട് സാധനങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, ഈ രണ്ട് സെൻറ്റൻസേ കാണത്തുള്ളൂ. നമ്മളിത് കറക്റ്റ് നേരത്തെ നമ്മൾ ഡോക്യുമെൻറ്റിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ മുൻപ് നമ്മൾ കൊടുത്ത ഓഫീസിൽ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെയാണ് നമ്മൾ ഇപ്പോഴും കൊടുക്കുന്നതെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ കണ്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ കൊടുത്തേക്കുന്ന മൊബൈൽ നമ്പർ തെറ്റാണെന്നുള്ളതാണ്. ഇനി ഇവിടെ എത്തിയതിനു ശേഷം ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻ ഫോം, ടെമ്പററി സ്ലിപ്പ്, പേയ്മെൻറ്റ് റെസിപ്റ്റ് ഇതൊക്കെ ഇവിടെ ഉണ്ട്.
അടുത്തത് നമുക്ക് മോർ ഓപ്ഷൻസിലേക്ക് പോവാം. അവിടെ നോക്കൂ, ചേഞ്ച് മൊബൈൽ നമ്പർ. അത് ഒറിജിനൽ മൊബൈൽ നമ്പർ കൊടുത്ത് കയറിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചേഞ്ച് മൊബൈൽ നമ്പർ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ ഇതുകൊണ്ട് കാര്യമില്ല. മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാം. ചേഞ്ച് പോളിക്ലിനിക്. ഇപ്പം ഞാൻ ദൂരെ ഒരു പോളിക്ലിനിക്കിലാണ് ഫണ്ട് ചെയ്തിരുന്നെങ്കിൽ അതിനുശേഷം നമ്മുടെ വീടിനടുത്തൊരു ലോക്കൽ പോളിക്ലിനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടത്തേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ ഈ പോളിക്ലിനിക്ക് ചേഞ്ച് കൊടുക്കാം. പിന്നെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അത് തിരിക്കാനായിട്ടും ലോസ് ആയിട്ടുള്ളത് റിഫണ്ട് ചെയ്യാനും ഈ കാര്യങ്ങൾ ബ്ലോക്ക് കാർഡ് ബ്ലോക്ക് ചെയ്യാൻ ഇതെല്ലാം ഇവിടെ ചെയ്യാം കേട്ടോ. അതിനുള്ള ഓപ്ഷൻസ് എല്ലാം ഇവിടെ ഉണ്ട്. നമുക്കിപ്പം ചേഞ്ച് പോളിക്ലിനിക്ക് എന്താന്ന് ഞാൻ ഓൾറെഡി ഇതിനകത്ത് ചെയ്ത് കഴിഞ്ഞതാണ്, ഇപ്പം എടുത്തില്ല. അപ്പം ഇതിനകത്ത് നമ്മൾ എടുക്കുമ്പോൾ ഇപ്പം എന്താ ഈ സംശയം എന്ന് പറഞ്ഞത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആക്ഷൻ, ഈ ആക്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ താഴെ നമുക്ക് അടുത്ത് വരണം. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ വരില്ല. താഴെ ആ താഴെ ഓക്കെ ഇവിടെ വന്നു, ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ന്യൂ പോളിക്ലിനിക് ഏതാണുള്ളത്, അപ്പം നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ ഈ ന്യൂ പോളിക്ലിനിക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ റീസൺ ചെയ്യണം എന്തുകൊണ്ടാണ്. അപ്പം നമുക്ക് ലോക്കൽ വെരി നിയർ ടു അല്ലെങ്കിൽ വെരി ക്ലോസ് ടു ഹോം എന്നോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചേഞ്ച് റിക്വസ്റ്റ്, ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇവിടെ നമുക്ക് കാണാം, അതിൻ്റെ താഴെ തന്നെ കാണാൻ പറ്റും റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നതായിട്ട്. കുറേ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വൺ വീക്ക് കഴിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്രൂവ്ഡ് എന്ന് പറഞ്ഞ് ജയിക്ക് കിടക്കുന്ന പോലെ ഇതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ രണ്ടുപേരുടെയും ചേഞ്ച് ചെയ്യണമെങ്കിൽ ഓരോരുത്തരുടെയായിട്ട് നമുക്ക് അത് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരാളുടേത് ഒരു ടൈം ചെയ്യാൻ പറ്റത്തുള്ളൂ, അങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി എനിക്ക് ബാക്ക് സ്ക്രീനിലോട്ട് പോകാനകത്ത് ബാക്ക് ചെയ്യാനൊന്നും വഴിയില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഹോം എന്ന് പറഞ്ഞ ഇതായി മേളിൽ ഹോം എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ബാക്കിലോട്ട് വരാം. ഇതാണ് ചെയ്യാനുള്ളത്. വൺസ് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലോഗൗട്ട് മറക്കാതെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. എന്തെങ്കിലും പ്രോബ്ലം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്താൽ അവർ ഹെൽപ്പ് ചെയ്യും. ഹിന്ദി ഇംഗ്ലീഷ് രണ്ടും യൂസ് ചെയ്യാം, അവർ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ ഈ ഇമെയിൽ ഐ ഡിയിൽ അയച്ചാൽ എനിക്ക് ഇമെയിൽ ഐ ഡി അയച്ചതിനൊക്കെ ഒന്ന് രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് റിപ്ലൈ വന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ അത് ഓക്കെ ആയിക്കാരി. ഇത് ആദ്യ സമയത്തായിരുന്നു ഞാൻ അയച്ചത്, അന്ന് ഈ സൈറ്റിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഇപ്പം അവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് പോളിക്ലിനിക്ക് ചേഞ്ച് ചെയ്യാൻ. നമ്മൾ അവിടെ ചെന്നാൽ ഇത് ചെയ്തു തരില്ല, നമ്മൾ തന്നെ ചെയ്യണം. ഓട്ടോമാറ്റിക്കലി ഇത് അപ്രൂവൽ ആയിക്കോളും, നമ്മൾ പിന്നെ പോയി നോക്കേണ്ട ആവശ്യമില്ല. എവിടെയൊക്കെയാണോ നമ്മൾ കൊടുത്തത് അവരന്ന് പറഞ്ഞത് തന്നെയാണ്, വിത്തിൻ ടു ഓർ ത്രീ ഡേയ്സ് അതവിടെ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. അതിന് നമ്മൾ ഈ സൈറ്റ് എടുത്ത് നോക്കിയാൽ എന്നിട്ട് കാണാം അപ്രൂവ് ആണ് ചെയ്യേക്കുന്നത്. ഓക്കെ, താങ്ക് യു.